ഹലോ സുഹൃത്തെ, എന്തൊക്കെയുണ്ട്? കുറേ പേർ ചോദിച്ച ചോദ്യമാണ്, ചേട്ടാ എൻ്റെ ക്ലാസ്സിൽ ചില സ്റ്റുഡൻസ് ഉണ്ട്, അവരാണെങ്കിൽ എൻ്റെ കൂടെയുള്ള എല്ലാ ഉടായ്പകൾക്കും കാണും, അവർ നമ്മുടെ കൂടെ എല്ലാ പരിപാടികൾക്കും കാണും, ക്ലാസ് കട്ട് ചെയ്ത് മന്തി കഴിക്കാൻ പോകാനും സിനിമ കാണാനും എന്തിനു പറയുന്നു മാവിൽ കല്ലെറിയാൻ വരെ ഇവർ നമ്മളോട് കാണും. എന്നാൽ പരീക്ഷയ്ക്ക് മാർക്ക് വരുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര മാർക്കാണ്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ വിഷയത്തെപ്പറ്റി തന്നെയാണ്. എങ്ങനെയാണ് ഇവർ പഠിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ കൂടെ എല്ലാ പരിപാടികൾക്കും കണ്ടിട്ട് നമ്മൾ വെറും ജസ്റ്റ് പാസ്സാവുന്നതും അവരൊക്കെ ടോപ്പറാവുന്നത്. സുഹൃത്തെ, അവരെ ഇതിനു വേണ്ടി സഹായിക്കുന്ന ചില ക്വാളിറ്റീസാണ്, ആ ക്വാളിറ്റീസിനെ കുറിച്ച് പറയാൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിലെ അവസാനത്തെ മൂന്നാമത്തെ ടിപ്പ് കാണാതെ പോകരുത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സ്റ്റഡി ടിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം, അധികം താമസിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ക്വാളിറ്റി നമ്പർ 1, Something is better than nothing. സുഹൃത്തെ, ഇവരെ ടോപ്പർ ആകാൻ സഹായിക്കുന്നത് ഈ സംതിങ് ആണ്. അതായത് ഇങ്ങനത്തെ സ്റ്റുഡൻസ് എല്ലാ ദിവസവും കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോകും. ആ ഒരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുന്നവരാണ് ഇങ്ങനെ പൊതുവെ ഉള്ളവർ. ഇവർ പൊതുവെ നമ്മളുടെ എല്ലാ പരിപാടികൾക്കും കാണും, സിനിമ കാണാനായിക്കോട്ടെ, ഫുഡ് അടിക്കാൻ, എന്തിനും കാണും. പക്ഷേ അവർ ആ ദിവസത്തിൽ ചെയ്യേണ്ട കാര്യം, അതായത് പഠിക്കാനുള്ള കാര്യം, കുറച്ചെങ്കിലും പഠിച്ചിട്ടേ കിടക്കൂ. ആ ദിവസത്ത് പഠിക്കാനുള്ളത് പഠിച്ചിട്ടേ അവർ കിടക്കൂ. പക്ഷെ നമ്മൾ പൊതുവെ എങ്ങനെയായിരിക്കും, ആ ദിവസം സിനിമ കാണാൻ പോയി കേട്ടെ, ഫുഡ് അടിക്കാൻ പോയിട്ട് നമ്മൾ അത് ക്ഷീണമാണ് മടിയാണെന്ന് പറഞ്ഞിട്ട് ഇനി നാളെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റുന്നവരാണ് പൊതുവെ നമ്മൾ. അവിടെയാണ് ഈ ടോപ്പ് സ്റ്റുഡൻസിൻ്റെ കളി നടക്കുന്നത്. നമ്മൾ മടി പിടിച്ച് ഓ ഇനി വയ്യ, ഫുഡൊക്കെ അടിച്ചല്ലേ, സിനിമയൊക്കെ കണ്ടല്ലേ, ഇനി ഇപ്പം നാളെ ആവട്ടെ എന്ന് പറയുന്ന ഇടത്ത് അവർ കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ചു വയ്ക്കും. സുഹൃത്തെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് കുറേ ദിവസം ചെയ്യുമ്പോൾ അവരൊരു വലിയ ടോപ്പിക് പഠിച്ചു കഴിയും. പക്ഷേ അതേ സമയത്ത് നമ്മൾ മടി പിടിച്ച് നാളെ ആവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞ് നമുക്കത് അവസാനം ഒരു വലിയ മല പോലെയാവും. സോ അവരുടെ ഫസ്റ്റ് ക്വാളിറ്റി മനസ്സിലായെന്ന് കരുതുന്നു, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ആ സംതിങ് എങ്കിലും നമ്മൾ ഫോളോ ചെയ്യുക. സോ നമുക്ക് ഇനി അടുത്ത രണ്ടാമത്തെ ക്വാളിറ്റിയിലേക്ക് കടക്കാം. രണ്ടാമത്തെ ക്വാളിറ്റിയിലേക്ക് കടക്കുന്ന മുമ്പേ എൻ്റെ അടുത്ത് ഒരുപാട് പേര് യൂട്യൂബ് കമൻറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ചേട്ടാ ഞാൻ ഒരുപാട് പഠിച്ചു, പക്ഷേ എനിക്കൊരു നല്ല ജോലി കിട്ടാൻ സാധിക്കുന്നില്ല, ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള സ്കിൽസും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. സോ അതിനുവേണ്ടി ഒരു വെബിനാർ ഞാൻ പരിചയപ്പെടുത്തി തരാണ്. അതും ഈ വെബിനാർ 100% ഫ്രീ ആണ്. സോ അതിനു മുമ്പേ ആർക്കൊക്കെയാണ് ഈ വെബിനാർ ഉപകാരപ്പെടുന്നതിനെ പറ്റി പറയാം. എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ് ഹൈലി പെയ്ഡ് ജോബ് കിട്ടുക എന്നുള്ളത്. സുഹൃത്തെ, നിങ്ങളൊരു ഡിഗ്രി പഠിക്കുന്ന ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അതുമല്ല ബിടെക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഒരു ഹൈലി പെയ്ഡ് ജോബ് എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇയർ ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഈ സ്കിൽസ് എന്തൊക്കെയാണ് ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽസ് എന്നൊക്കെ നമ്മൾ അന്നാണ് അറിയുന്നതെങ്കിൽ നമുക്ക് വലിയൊരു റിഗ്രറ്റ് ഉണ്ടാവും. നമ്മളിതൊന്നും നേരത്തെ പഠിച്ചില്ലല്ലോ എന്നാലോചിച്ച് വലിയ റിഗ്രറ്റ് ഉണ്ടാവും. അന്ന് നമുക്ക് തിരിച്ചു പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. സോ അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പ് ഇപ്പോൾ തന്നെ എടുത്താലേ പറ്റൂ. അതുമാത്രമല്ല, പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിനും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്താണ് ഫ്യൂച്ചറിലേക്കുള്ള ജോബ്, അതിനെപ്പറ്റിയെല്ലാം അറിയാൻ ഈ വെബിനാർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഇതിനുവേണ്ടി ഒരു സുവർണ അവസരമാണ് നെക്സ്റ്റ് വേവ് ഈ ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പല സ്റ്റുഡൻസിനും ഒരു നല്ല ജോലി കിട്ടാത്തതിൻ്റെ കാരണം ഒരു അക്കാഡമിക് ഗ്യാപ്പ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി റിലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ വെബിനാർ ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഒരു നല്ല ജോലിയിൽ ഹൈ പെയ്ഡ് ജോബ് നമുക്ക് കിട്ടാൻ സാധിക്കുന്നത്, അതിനെപ്പറ്റി എല്ലാം മനസ്സിലാവും. ഈ ഒരു വെബിനാറിനെ വേറിട്ട് നിർത്തുന്നത് ഈ ക്ലാസ്സസ് എടുക്കുന്ന IITians ആണ്. ഇതിലെ ശശാങ്ക് സാറ് Air 93, ആൾ ഇന്ത്യ റാങ്ക് 93 ആണ്. അദ്ദേഹത്തിന് ISRO-യിൽ നിന്നാണ് ഒരു വലിയ ജോബ് ഓഫർ വന്നത്. അടുത്ത ത്രിവിക്രമ സാറ് IIT Delhi പാസ്ഔട്ട് ആകുമ്പോൾ അദ്ദേഹത്തിന് ഒരു 1 crore ജോബ് ഓഫറാണ് ലഭിച്ചത്. ഇപ്പോൾ അദ്ദേഹം IB Cricket എന്ന് പറയുന്ന ഒരു വിർച്വൽ ക്രിക്കറ്റിൻ്റെ ഒരു ക്രിയേറ്ററാണ് അദ്ദേഹം. നീരജ് കുമാർ സാറ് ആൾ ഇന്ത്യ റാങ്ക് 93, IIT Delhi പാസ്ഔട്ടാണ്. അദ്ദേഹത്തിന് മൈക്രോസോഫ്റ്റിൽ നിന്നാണ് ഒരു വലിയ പാക്കേജിന് ഓഫർ വന്നത്. ഇവരൊക്കെ ഹൈ പ്ലേസ്മെൻറ്റ്സിലാണ് ഓരോ വലിയ കമ്പനീസ്, മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഓരോ കമ്പനീസിൽ പ്ലേസ് ആയത്. സോ അവരെങ്ങനെയാണ്, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വെബിനാറിലൂടെ മനസ്സിലാവും. എങ്ങനെയാണ് ജോലിയിൽ കയറുന്നത്, അതുമാത്രമല്ല ഇന്റേൺഷിപ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സുഹൃത്തെ, കൂടുതലൊന്നും പറയാനില്ല, ഫ്രീ ആയിട്ട് ഇത്രയും നല്ല ക്ലാസ് വേറെ എവിടെയും കിട്ടില്ല. സോ ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും പറയാം, ലിമിറ്റഡ് സീറ്റ്സ് ആണ്, അതുകൊണ്ട് എളുപ്പം ചെയ്തോണം. ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പറും പേരും അടിച്ചു കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ടാബിൽ ഇയർ ഓഫ് ഗ്രാജുവേഷൻ, കോളേജ്, ബ്രാഞ്ച് ഇതൊക്കെ സെലക്ട് ചെയ്യാം. കോളേജ് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിഫേർഡ് ലാംഗ്വേജ് മലയാളം എന്ന് കൊടുക്കാം. സോ സെലക്ട് യുവർ പ്രിഫേർഡ് ലാംഗ്വേജ് ആസ് മലയാളം. കോളേജും ലാംഗ്വേജും എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്ത് നമ്മുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാനുള്ള
ഏത് സമയത്ത് നമ്മൾ അവൈലബിൾ ആണ് പറഞ്ഞു കൊടുക്കുക. സോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്താണ് സ്ലോട്ട് ബുക്ക് ചെയ്തതെന്ന് കാണിക്കുന്ന ഒരു ടാബ് വരും. അത് മാത്രമല്ല താഴെ ഇമെയിൽ അഡ്രസ്സും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സും കഴിയുന്നതാണ്. സോ സുഹൃത്ത്, എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇത്രയും നല്ല ക്ലാസ് ടോപ്പ് IITians പ്രൊവൈഡ് ചെയ്യുന്ന വെബിനാർ എളുപ്പമായി രജിസ്റ്റർ ചെയ്യുക, വെബിനാറിന് പങ്കെടുക്കുക. ക്വാളിറ്റി നമ്പർ 2, ഫോക്കസ് ഓൺ ഗോൾ പോസ്റ്റ്. സുഹൃത്തെ, പറഞ്ഞു തന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ടോപ്പർ കൂട്ടുകാരന്മാർ എങ്ങനെയാണ് മാർക്ക് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ എക്സാം ടൈമിൽ അവരെങ്ങനെയാണ് ഒരു ടോപ്പർ ലിസ്റ്റിൽ, നമ്മൾ ജസ്റ്റ് പാസ്സാകുമ്പോൾ അവർ ടോപ്പേഴ്സ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആൾവേസ് ഫോക്കസ് ഓൺ ഗോൾ പോസ്റ്റ്, അതായത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കും. സുഹൃത്തെ, ഗോൾ പോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ആ പോസ്റ്റ്, ആ അവസാനത്തെ ടാർഗറ്റ് മാത്രമേ അവർ കാണൂ. ആ ടാർഗറ്റിൽ എത്താൻ വേണ്ടിയുള്ള എളുപ്പമാർഗ്ഗങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാവുന്ന ടോപ്പിക്സ്, അവർ അത് നോക്കി നേരെ എത്തും. മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുകൂടെ പറയാം, അതായത് ഇവർ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ടോപ്പിക്സ്, റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തി പഠിക്കുന്നവരായിരിക്കും പൊതുവേ ഇവർ. അടുത്ത ക്വാളിറ്റി നമ്പർ 3, അവസാനത്തെ ക്വാളിറ്റി, ക്വാളിറ്റി നമ്പർ 3 ഈസ് ടീച്ചിങ്. അതേ സുഹൃത്തെ, ടീച്ചിങ്, അതായത് ഒരു സയൻറ്റിഫിക് സർവേ നടന്നിരുന്നു, ടോപ്പേഴ്സായിട്ടുള്ള സ്റ്റുഡൻസ് എങ്ങനെയാണ് പഠിക്കുന്നത്. സോ ഈ ഒരു സർവേയുടെ കണ്ടെത്തലെത്തിയത് ക്ലാസ്സിൽ ടോപ്പേഴ്സായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് എപ്പോഴും ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയിലാണ് പഠിക്കുന്നത്. അതായത് അവർ വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ബാക്കിയുള്ളവരെ പഠിപ്പിക്കും, അല്ലെങ്കിൽ അയാൾ ഒരു സ്റ്റുഡൻ്റ് ഫ്രണ്ടിലുണ്ടെന്ന് ഇമാജിൻ ചെയ്തിട്ട് അവരെ പഠിപ്പിക്കും. അവരങ്ങനെയാണ് പൊതുവെ പഠിക്കാറുള്ളത്, ഒരു ടീച്ചറായിട്ട് അഭിനയിച്ചുകൊണ്ട് പഠിക്കുക. സുഹൃത്തെ, ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പഠിക്കുക. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടിപ്പ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് അത് സേവ് ആവുകയും കുറേ നാളത്തേക്ക് നമുക്ക് ഓർമ്മയിൽ നിൽക്കും. സോ ആ ഒരു സ്റ്റഡി മെത്തേഡ് എല്ലാവരും യൂസ് ചെയ്യുക. സോ സുഹൃത്തെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ ടിപ്സ് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അപ്പോഴേ റിപ്ലൈ തരും. സോ സുഹൃത്തെ, ഇതേപോലത്തെ വീഡിയോസിനായിട്ട് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ സുഹൃത്തെ, താങ്ക് യു, കീപ് സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ്.